നമസ്കാരം. ഇന്ത്യയിലെ ജാതി രാഷ്ട്രീയത്തെപ്പറ്റി പറയുമ്പോൾ സകല മാമാ മാധ്യമങ്ങളും അങ്ങ് നേരെ ഓടി വടക്കോട്ട് പോകും. എന്തിനാണ് വടക്കോട്ട് പോകുന്നത്? നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് നോക്കുക. അവിടെ പതിറ്റാണ്ടുകളായിട്ട് ദ്രാവിഡ പാർട്ടികളാണ് ഭരിക്കുന്നത്. അത് ഡി എം കെ ആവട്ടെ, അണ്ണാ ഡി എം കെ ആവട്ടെ, ഇത് രണ്ടും ദ്രാവിഡ പാർട്ടികളാണ്. കരുണാനിധിയും അദ്ദേഹത്തിൻ്റെ മകനായ സ്റ്റാലിനും ദൈവവിശ്വാസികൾ പോലുമല്ല. അവർ നിരീശ്വരവാദികൾ ആണ് എന്നാണ് അറിയപ്പെടുന്നതും പറയുന്നതും. സ്റ്റാലിനെ അവിടെ അറിയുന്നത് അല്ലെങ്കിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് തമിഴ്നാട്ടിലെ പിണറായി വിജയൻ എന്നാണ്. അപ്പോൾ അതാണ് ആ പാർട്ടി. പക്ഷേ ആ പാർട്ടി പതിറ്റാണ്ടുകളായിട്ട് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും എത്രമാത്രം വികൃതമാണ് അവിടുത്തെ ജാതി രാഷ്ട്രീയം എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതുവരെയും അവിടുത്തെ ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ ജാതിയുടെ പേരിലുള്ള ഉച്ച നീചത്വങ്ങൾ കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. എങ്ങനെയാണിത് സംഭവിക്കുക? ഇതിൻ്റെ പഴി ഏതെങ്കിലും വിധത്തിൽ സംഘപരിവാറിൻ്റെ മണ്ടയിൽ ചേർത്താൻ പറ്റുന്നതേയല്ല. കാരണം സംഘപരിവാർ അവിടെ അത്ര ശക്തമൊന്നുമല്ല. ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഏതാനും എം എൽ എ സീറ്റും ഒക്കെ നേടിയത്. അതായത് ബി ജെ പിയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. അതിനു മുമ്പ് പതിറ്റാണ്ടുകളായിട്ട് അവിടം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പോൾ ശരിക്കും ആരാണ് ഈ ഹൈന്ദവ സമുദായത്തിനെ അല്ലെങ്കിൽ ഒരു വിഭാഗം മതസ്ഥരെ ഈ ജാതിയുടെ പേരിൽ ഇങ്ങനെ വേർതിരിച്ച് നിർത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എന്തിനാണ് അങ്ങ് വടക്കേ ഇന്ത്യയിലോട്ട് ഓടുന്നത്? തൊട്ടടുത്ത സംസ്ഥാനത്തെ നോക്കുക. അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ഈ കൊച്ചു സംസ്ഥാനമായ ഈ കേരളത്തിൽ സി പി എം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ത്രിപുരയിൽ 30 വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ചവരാണ് സി പി ഐ എം. അവിടെ ഇന്നവർ ചിത്രത്തിലേ ഇല്ല. അതിനുശേഷം അവിടെ സംസ്ഥാന ഭരണം പിടിച്ച ബി ജെ പി, തുടർന്ന് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സി പി എം അവിടെ ഇല്ലാത്ത രീതിയിൽ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിക്കളഞ്ഞു. ചിന്തിച്ചു നോക്കണം, അവിടെ നാനാജാതി മതസ്ഥർ ജീവിക്കുന്നിടമാണ്. എങ്ങനെയാണ് കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് ഇവരെല്ലാവരും ഒരു കുടക്കീഴിൽ വന്നത് എന്ന് ചിന്തിക്കുക. ഇതിനു മുമ്പ് ഒരു കൂട്ടർ ജയിക്കുമെങ്കിലും പേരിനെങ്കിലും കുറച്ച് പ്രതിപക്ഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പേരിന് പോലുമില്ല എന്ന സ്ഥിതിയിൽ ആയിരിക്കുകയാണ്. അപ്പോൾ ഇടതുപക്ഷമാണോ അവിടുത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ചത്, ബി ജെ പിയും സംഘപരിവാറുമായിരുന്നോ എന്ന് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഇതുതന്നെയല്ലേ ബംഗാളിൽ നിന്ന് സംഭവിച്ചത്? വട്ട പൂജ്യത്തിൽ നിന്നാണ് ബി ജെ പി അവിടെ 18 MP മാരും 73 MLA മാരിലുമെത്തിയത്. 25 വർഷത്തോളം തുടർച്ചയായിട്ട് ഭരിച്ച സി പി എമ്മിന് അവിടെ രണ്ടിടത്തും വട്ടപൂജ്യമാണ്. 0 MLA, 0 MP. എങ്ങനെയാണിത് സംഭവിച്ചത് എന്ന് ചിന്തിച്ചു നോക്കണം. എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു വാചകമാണല്ലോ, അരിയാഹാരം കഴിക്കുന്നവർ ചിന്തിക്കുക നോക്കൂ, അരിയാഹാരം കഴിക്കുന്നവർക്ക് അറിയാമെന്നൊക്കെ. നിങ്ങൾക്ക് കുറച്ചെങ്കിലും വിവേകമുണ്ടെങ്കിൽ, വിവേചന ബുദ്ധി ഉണ്ടെങ്കിൽ ഈ രണ്ടിടങ്ങളിലും എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ആരാണ് ശരിക്കും ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കും. സി പി എം തന്നെയാണ്. മനുഷ്യരുടെ ഇടയിൽ ജാതി വിവേചനം ഇങ്ങനെ തന്നെ നിലനിന്നാൽ മാത്രമേ തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് നേട്ടമുണ്ടാവൂ എന്ന് കണ്ട് സി പി എം തന്നെയാണ് ഇങ്ങനെ കുത്തിത്തിരിപ്പും കൊണ്ട് നടക്കുന്നത്. ഒരു സംശയമില്ല, സി പി എമ്മിൻ്റെ മറ്റൊരു പതിപ്പാണ് ദ്രാവിഡ കക്ഷികളായിട്ടുള്ള എ ഡി എം കെയും ഡി എം കെയും തമിഴ്നാട്ടിൽ. അവർ ആ ജാതി രാഷ്ട്രീയ കളി തന്നെയാണ് ഇത്രയും പതിറ്റാണ്ടുകളായിട്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പഴിയെല്ലാം എപ്പോഴും സംഘപരിവാറിന്. അത് പിന്നെ അങ്ങനെയാണല്ലോ, പ്രവൃത്തരെ പറ്റിക്കാൻ വളരെ വളരെ എളുപ്പമാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.